ഓം ശാന്തി. പ്രഭാത മുരളി. ഡേറ്റ് 22/1/2019. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ, തുമേ അബ് ഈ ശരീർ കോ ഭൂൽ അനാസക്ത കർമാതീത് ബൻ ഗർ ചൽനാ ഹെ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോഴീ പഴയ ശരീരത്തെ മറന്ന് അനാസക്തരായി കർമാതീതരായി വീട്ടിലേക്ക് മടങ്ങണം. ഇസ്ലിയെ സുകർമ്മ കറോ കോയി ബി വികർമ്മ നാ ഹോ. അതുകൊണ്ട് സുകർമ്മം ചെയ്യുക, യാതൊരു വികർമ്മങ്ങളും ചെയ്യരുത്. പ്രശ്ന അപ്പനി അവസ്ഥക്ക് ജാഞ്ച് കർണേ കെ ലിയെ കിൻ തീൻ കി മഹിമാക്കോ സദാ യാദ് റക്കോ. സ്വയം തൻ്റെ അവസ്ഥയെ പരിശോധിക്കുന്നതിനായി ആരുടെയാണ് മൂന്ന് മഹിമകളെ ഓർമ്മയിൽ വെക്കേണ്ടത്? ഉത്ത ഏക്ക് നിരാകാർക്ക് മഹിമ, ദോ ദേവത്വം കീ മഹിമ, തീൻ സ്വയം കീ മഹിമ. ഒന്ന്, നിരാകാരിയായ ബാബയുടെ മഹിമ. രണ്ട്, ദേവതകളുടെ മഹിമ. മൂന്ന്, സ്വയം തൻ്റെ മഹിമ. അബ് ജാഞ്ച് കറോ കി നിരാകാർ ബാബ്കെ സമാൻ പൂജ്യ ബനേഹെ. ഇപ്പോൾ സ്വയം പരിശോധിച്ചു നോക്കൂ, നിരാകാരനായ ബാബയ്ക്ക് സമാനം ഞാൻ പൂജ്യനായിട്ടുണ്ടോ? ഉസ്കേ സബ് ഗുണോക്കോ ധാരൺ കിയാ ഹെ, അവരുടെ എല്ലാ ഗുണങ്ങളെയും എന്നിൽ ധാരണ ചെയ്തിട്ടുണ്ടോ? ദേവത്വ ജേസ റോയൽ ചലൻ ഹെ, ദേവതകളെ പോലെ രാജകീയമായ നടപ്പാണോ? ദേവതാവും കാ ജോ കാൻ പാൻ ഹെ, ഉൻകെ ജോ ഗുൺ ഹെ വോ ഹമാരെ ഹെ. ദേവീദേവന്മാരുടെ ആഹാര രീതികൾ അഥവാ അവരുടെ ഗുണങ്ങൾ, അത് എൻ്റേതായിട്ടുണ്ടോ? ആത്മാക്കെ ജോ ഗുൺ ഹേ ഉൻ സബ് ഗുണോക്കോ ജാൻ ഉൻകാ സ്വരൂപ് ബനേ ഹെ. ആത്മാവിൻ്റെ ഏതാണോ യഥാർത്ഥ ഗുണങ്ങൾ, അതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ സ്വരൂപമായിട്ടുണ്ടോ? ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റ്. ഒന്ന്, ട്രസ്റ്റി ഓർ അനാസക്ത് ബൻകർ റഹോ, നിമിത്തരും അനാസക്ത വൃത്തിയുള്ളവരുമായിരിക്കൂ. കോയി ബി ഫാൽത്തു കർച്ച മത്ത് കറോ, യാതൊരുവിധ വ്യർത്ഥമായ ചെലവ് ചെയ്യരുത്. സ്വയം തന്നെ ദേവതയെ പോലെ പവിത്രമാക്കുവാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. രണ്ട്, ഏക് പ്യാരേത്തെ പ്യാരി ചീസ് കോ യാദ് കറു, ഒരേ ഒരു അതിസ്നേഹിയായ വസ്തു ബാബയെ മാത്രം ഓർമ്മിക്കണം. ജിത്നാ ഹോ സക്കേ കലിയുഗി ബന്ധൻ കോ ഹൽക്ക കർത്തേ ജാവോ, കഴിയുന്നത്രയും കലിയുഗി ബന്ധനങ്ങളെ ലഘൂകരിക്കൂ, അതിനെ വർദ്ധിപ്പിക്കാതിരിക്കൂ. സത്യുഗി ദൈവി സമ്പന്മേ ജാരഹേ ഇസ് കുഷിമേ റഹോ, സത്യുഗി ദൈവി സംബന്ധത്തിലേക്ക് പോവുകയാണ് ഈ സന്തോഷത്തിലിരിക്കണം. വരദാൻ നോളജ് ഫുൾ ബൻ സർവ വ്യർത്ഥക്കേ പ്രശ്നവും കോ യജ്ഞമേ സ്വാഹ കർണേ വാലെ നിർവിഘ്നഭോ. നോളജ് ഫുള്ളായി സർവ വ്യർത്ഥമായ ചോദ്യങ്ങളെ ഈ യജ്ഞത്തിൽ സ്വാഹ ചെയ്ത് നിർവിഘ്നനായി ഭവിക്കൂ. വിശദീകരണം, ജബ് കോയി വിഘ്ന ആത്തേ ഹേ തോ ക്യാ ക്യൂ കെ അനേക് പ്രശ്നോ മേ ചലേ ജാത്തേ ഹോ, എപ്പോഴാണോ വിഘ്നങ്ങൾ വരുന്നത്, അപ്പോൾ എന്ത്, എന്തുകൊണ്ട് എന്നുള്ള പല ചോദ്യങ്ങളിലേക്കും പോകുന്നു. പ്രശ്നചിത്ത് ബന്ന അർത്ഥാത് പരേഷാൻ ഹോന, അത്തരത്തിൽ പ്രശ്നചിത്തരാവുക അർത്ഥം സ്വയം പരവശരാവുക. നോളജ് ഫുൾ ബൻ യജ്ഞമേ സർവ വ്യർത്ഥ പ്രശ്നോ കോ സ്വാഹ കർ ദോ, തോ ആപ്കാ ബി ടൈം ബച്ചേഗ ദൂസ്രോ കാ ബി ടൈം ബച്ച് ജായേഗ. നോളജ് ഫുള്ളായി യജ്ഞത്തിൽ തൻ്റെ സർവ വ്യർത്ഥ ചോദ്യങ്ങളെയും സ്വാഹ ചെയ്യുക, അപ്പോൾ സ്വയം തൻ്റെ സമയവും മിച്ചമാകും, മറ്റുള്ളവരുടെ സമയവും മിച്ചമാക്കാം. ഇസേ സഹജി നിർവിഘ്ന ബൻ ജായേങ്കെ, ഇതിലൂടെ എളുപ്പത്തിൽ നിർവിഘ്നരായിത്തീരും. നിശ്ചയ് ഓർ വിജയ് ജന്മസിദ്ധ അധികാർ ഹേ ഇസ് ഷാൻ മേ റഹോ തോ കബീ ബി പരിശാൻ നഹി ഹോങ്കെ. നിശ്ചയവും വിജയവും ഇത് ജന്മസിദ്ധ അധികാരമാണ്. ഈ പ്രൗഢിയിലിരിക്കുക,
അപ്പോൾ ഒരിക്കലും വിഷമിക്കേണ്ടതായി വരികയില്ല. സ്ലോഗൻ: സദാ ഉത്സാഹമേ രഹന ഔർ ദൂസറോ കോ ഉത്സാഹ ദിലാന യഹി ആപ്കോ ഓക്യുപ്പേഷൻ ഹെ. സദാ ഉത്സാഹത്തിലിരുന്നുകൊണ്ട് മറ്റുള്ളവരിലും ഉത്സാഹം നിറയ്ക്കുക എന്നത് തന്നെയാണ് നിങ്ങളുടെ കർത്തവ്യം. ബ്രഹ്മാ ബാബയ്ക്ക് സമാനമായി തീരുവാനുള്ള വിശേഷ പുരുഷാർത്ഥം 22. ജയസേ ബ്രഹ്മാ ബാപ്നേ സദാ ലൗലീൻ സ്ഥിതി മേ രഹ് മൈപ്പൻ കി വൃത്തി ക ത്യാഗ് കിയ. ഏതുപോലെ ബ്രഹ്മാ ബാബ സദാ ലൗലീന സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാനെന്ന വൃത്തിയെ ത്യാഗം ചെയ്തു. സബ്ക ധ്യാൻ ബാപ് കി തരഫ് കീഞ്ച്വായ, അതായത് എല്ലാവരുടെ ശ്രദ്ധയെയും ശിവബാബയിലേക്ക് ആകർഷിപ്പിച്ചു. ഐസേ ഫോളോ ഫാദർ കറു, അത്തരത്തിൽ ബാബയെ ഫോളോ ചെയ്യുക. നോളജ് കെ ആധാർ സേ ബാപ് കി യാദ് മേ ഐസേ സമായി റഹോ തോ യേ സമാൻ ഹി ലൗലിൻ സ്ഥിതി ഹെ. ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുക, അത് തന്നെയാണ് ബാബയുടെ സമാനം ലൗലീനായ സ്ഥിതി. ഓം ശാന്തി.